നമ്മളിന്നലെ വ്യാപ്തവും മർദ്ദവും അതുപോലെ വ്യാപ്തവും താപനിലയൊക്കെ തമ്മിലുള്ള ബന്ധം കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചാൾസ് നിയമം അതുപോലെയുള്ള നിയമങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതുപോലെ ബോയിൽ നിയമം അല്ലേ. ബോയിൽ നിയമം ചാൾസ് നിയമമൊക്കെ നമ്മൾ പറഞ്ഞു, അതൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മൾ തലക്കെട്ട് നോക്കുമ്പോൾ തന്നെ ആ ബന്ധം നമുക്ക് മനസ്സിൽ വേണം, വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം, വ്യാപ്തം കൂടുതലുണ്ടെങ്കിൽ തന്മാത്രകൾ കൂടുതൽ കൊള്ളും, അതുകൊണ്ട് വ്യാപ്തം കൂടിയാൽ തന്മാത്രകളുടെ എണ്ണം കൂടും. ഓക്കെ, ഇനി അത് മനസ്സിലാക്കിയല്ലോ. ഇനി അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോവാണ്. നോക്കുക, അതിനായിട്ട് നമ്മൾ ഘർഷണരഹിതമായ പിസ്റ്റൺ ഘടിപ്പിച്ച ഒരു സിലിണ്ടറിൽ ഒരു അറ്റ്മോസ്ഫിയർ മർദ്ദത്തിലും 300 കെൽവിൻ താപനിലയിലും വാതകം നിറച്ചിരിക്കുന്നു. ഘർഷണരഹിതമായ എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ളത്. ഓക്കെ, പിസ്റ്റൺ ഘടിപ്പിച്ച് നമ്മൾ പിന്നെ സിറിഞ്ചിൻ്റെ കാര്യം തന്നെ എവിടെയും പറയുന്നത് കേട്ടോ. ഘർഷണരഹിതമായെന്ന് വളരെ സ്മൂത്തായത് കേട്ടോ. എന്താ പറയുക, ഒരു പിന്നെ നല്ല പിന്നെ സിമ്പിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് എന്നർത്ഥം കേട്ടോ. മർദ്ദം കുറയ്ക്കുകയോ താപനില വർദ്ധിപ്പിക്കുകയോ ചെയ്താൽ സിലിണ്ടറിനുള്ളിലെ വാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്ത് മാറ്റം സംഭവിക്കും? നമുക്കറിയാം, മർദ്ദം കുറയ്ക്കുകയോ അല്ലെങ്കിൽ താപനില വർദ്ധിപ്പിക്കുകയോ ചെയ്താൽ വ്യാപ്തം കൂടും അല്ലേ. ഉറപ്പല്ലേ, രണ്ടും വേറെ വേറെ നോക്കിയാൽ മതി. മർദ്ദം കുറഞ്ഞാൽ വ്യാപ്തം കൂടും, അതുപോലെ താപനില കൂടിയാൽ വ്യാപ്തം കൂടും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു അല്ലേ. ഇനി താപനിലയും മർദ്ദവും സ്ഥിരമാണെങ്കിൽ വ്യാപ്തം വർദ്ധിപ്പിക്കാൻ എന്താണ് മാർഗം? നമ്മൾ താപനിലയും മർദ്ദവും സ്ഥിരമാക്കി വെക്കുക, എന്നിട്ട് വ്യാപ്തം വർദ്ധിപ്പിക്കാൻ എന്താ ചെയ്യുക? നമ്മളെന്താ ചെയ്യുക, സിലിണ്ടറിൽ കുറച്ചുകൂടി വാതകം നിറക്കുക, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല അല്ലേ. ഇനി ഇപ്പോൾ തന്മാത്രകളുടെ എണ്ണം കൂടുകയോ കുറയുമോ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും തന്മാത്രകളുടെ എണ്ണം കൂടും എന്നുള്ളതാണ് അല്ലേ. ഇനി വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം എന്ത്? എന്തായിരിക്കും ബന്ധം? വ്യാപ്തം കൂടിയാൽ തന്മാത്രകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് ബന്ധം അല്ലേ. ഇനി ഈ ഒരു ബന്ധം കണ്ടെത്തിയത് ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ അവഗാഡ്രോ എന്ന ആളാണ് അല്ലേ. അവഗാഡ്രോയെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ ഓൾറെഡി കേട്ട് കാണും അല്ലേ. അവഗാഡോ സംഖ്യയൊക്കെ നിങ്ങൾക്കറിയാം. എന്താണ് പറയുന്നത് അവഗാഡോ നിയമം എന്ന് പറയുന്നത്? താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്നുള്ളതാണ് അവഗാഡ്രോ നിയമം അല്ലേ. താപനിലയും മർദ്ദം സ്ഥിരമാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേരനുപാതത്തിലായിരിക്കും അല്ലേ. താപനിലയും മർദ്ദം നമ്മൾ മാറ്റാതെ വെക്കുക. അപ്പോൾ തന്മാത്രകളുടെ എണ്ണം എത്ര കൂടുന്നു അതിനനുസരിച്ച് വ്യാപ്തം കൂടും, എത്ര കുറയുന്നു അതിനനുസരിച്ച് വ്യാപ്തം കുറയും എന്നുള്ളതാണ്. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഒരു സ്ഥലത്ത് കൂടുതൽ തന്മാത്രകൾ ഇട്ടാൽ അത് കൂടുതൽ വ്യാപ്തം ഉണ്ടാവും അല്ലേ, കുറവാണെങ്കിൽ കുറഞ്ഞ വ്യാപ്തം ഉണ്ടാവും. ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സൂക്ഷ്മകണികകളുടെ എണ്ണം കണക്കാക്കാനുള്ളൊരു ഐഡിയ ഞാൻ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് അതാ പഠിക്കാനുള്ളത് അല്ലേ. സൂക്ഷ്മകണികകളുടെ എണ്ണം കണക്കാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ 1 ഗ്രാം ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് അവഗാഡ്രോ സംഖ്യ ആറ്റങ്ങളുണ്ടെന്നുള്ളത് അല്ലേ. 1 ഗ്രാം ഹൈഡ്രജൻ നമ്മൾ എടുത്തു നിരുതുക, അതിനകത്ത് 6 × 6 ഏകദേശം 6.02×10^10 ഏകാദം 24 ആറ്റം ഉണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 1 ഗ്രാം ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് ഇതെങ്ങനെയാണ് കിട്ടുന്നത്? അവിടെ ഇരുന്ന് ആരെങ്കിലും ഉണ്ടോ? ഇത്രയും വലിയ സംഖ്യ ആർക്കെങ്കിലും എണ്ണാൻ കഴിയുമോ? അതുപോലെ 12 ഗ്രാം കാർബൺ ആറ്റത്തിനകത്ത് ഇത്രയും ആറ്റങ്ങളുണ്ട് അല്ലേ. അത് ആർക്കെങ്കിലും എണ്ണാൻ കഴിയുമോ? ഇല്ല. അപ്പം അത് എണ്ണാനുള്ള ഒരു ട്രിക്ക് അല്ലെങ്കിൽ വഴി എന്താന്നുള്ളതാണ് നോക്കണേ. സൂക്ഷ്മകണികളുടെ എണ്ണം, സൂക്ഷ്മകണികകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത ആറ്റങ്ങളുടെ എണ്ണമാണ് നമ്മൾ എടുക്കുന്നത്. അതെങ്ങനെ കാണാൻ കഴിയും എന്നുള്ളതാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അവഗാഡ്രോ നിയമം അനുസരിച്ച് നമുക്കിപ്പോൾ തൊട്ടു മുമ്പ് പറഞ്ഞു, താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം എന്തിനാശ്രയിച്ചിരിക്കുന്നു? എന്തിനാശ്രയിച്ചിരിക്കുന്നു? തന്മാത്രകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇവിടെ താപനിലയും മർദ്ദം സ്ഥിരമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വ്യാപ്തം എന്തിനെ മാത്രമേ ആശ്രയിക്കുള്ളൂ? ആ തന്മാത്രകളുടെ എണ്ണത്തെ മാത്രമേ ആശ്രയിക്കുള്ളൂ അല്ലേ. ഇനി തന്മാത്രകളുടെ വലിപ്പം വളരെ ചെറുതാണെന്ന് നമുക്കറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം കണക്കാക്കാൻ നമുക്ക് എന്താണ് മാർഗം നോക്കുകയാണ്. ഓക്കെ, അതിനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട് അല്ലേ. വലിയ ബാങ്കുകളിലും മറ്റും ഒരേ ഇനം നാണയത്തെട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ അവ കൃത്യമായി എണ്ണിയെടുക്കാൻ എത്ര ആളുകൾ വേണ്ടിവരും അല്ലേ. വലിയ ബാങ്കുകളിൽ ഒരേ ഇനം നാണയത്തെട്ടുകൾ എന്ന് പറഞ്ഞാൽ ചില്ലറ പൈസ ഉണ്ടല്ലോ, അത് നമുക്ക് ഒരുപാട് എണ്ണം ഉണ്ടെങ്കിൽ അത് എണ്ണാൻ
എത്ര ആളുകൾ വേണ്ടിയിരുന്നാണുള്ളത് അല്ലേ? അപ്പോൾ അത് നിങ്ങളുടെ കണക്കിൽ എന്താ, എത്ര കുറേ ആളുകൾ വേണ്ടിവരും, എത്ര സമയം വേണ്ടിവരും, കുറേ സമയം വേണ്ടിവരും അല്ലേ? ഇനി നമ്മൾ അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണ്. ഉദാഹരണത്തിന് 10 ലക്ഷം രൂപയുടെ നാണയത്തുട്ടുകൾ അല്ലേ, അതിനെന്താണ്, ഒരേ വലിപ്പവും മാസവും ഉള്ളവയാണ് അല്ലേ. 10 ലക്ഷം രൂപയുടെ നാണയത്തുട്ടുകൾ ഉണ്ടെന്ന് കരുതുക, അതിന് ഒരേ വലിപ്പമാണ് മാസമാണ് അല്ലേ, അങ്ങനത്തെ നാണയങ്ങളാണ് കരുതുക. അങ്ങനെ എണ്ണിയെടുക്കണമെങ്കിൽ എത്ര സമയം ആവശ്യമായി വരുമെന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ സാധാരണയായി ബാങ്കിൽ എണ്ണിയെടുക്കാൻ നമുക്ക് കുറേ ആളുകളും കുറേ സമയവും വേണ്ടിവരും അല്ലേ. ഇനി ഒരേ വലിപ്പവും മാസവും ഉള്ള നാണയത്തുട്ടുകളാണെന്ന് കരുതുക, അങ്ങനെയാണെങ്കിൽ എണ്ണിയെടുക്കണമെങ്കിൽ എത്ര സമയം ആവശ്യം വരും, വളരെ കുറച്ച് സമയം മതി അല്ലേ. എന്താണ് അതിൻ്റെ കാരണം? അതിന് ഉദാഹരണം പറയാണ്, ഒരു നാണയത്തിൻ്റെ മാസം 5 ഗ്രാം ആണെന്നിരിക്കട്ടെ അല്ലേ. നമ്മുടെ അടുത്ത് ഒരു നാണയമുണ്ട്, അതിൻ്റെ മാസം 5 ഗ്രാം ആണ്. ഇനി 1000 നാണയങ്ങളുടെ മാസം അപ്പം എത്രയായിരിക്കും? 1000 നാണയങ്ങളുടെ മാസം എന്തായിരിക്കും? 1000 × 5 അല്ലേ, അപ്പോൾ 5000 ഗ്രാം ആയിരിക്കും ആണല്ലോ. ഇനി ഒരു സഞ്ചിയിലെ നാണയങ്ങളുടെ മാസം 50000 ഗ്രാം ആണെങ്കിൽ അതിൽ എത്ര നാണയങ്ങളുണ്ടാവും? അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. നമ്മൾ ഒരു നാണയത്തിൻ്റെ മാസം 5 ഗ്രാം ആണ്, അങ്ങനെയാണെങ്കിൽ 1000 നാണയങ്ങളുടെ മാസം എത്രയായിരിക്കും? 5000 ഗ്രാം. ഇനി വേറൊരു സഞ്ചിയുണ്ട്, അതിനകത്ത് നാണയങ്ങളുടെ മാസം 50000 ഗ്രാം ആണെങ്കിൽ അതിൽ എത്ര നാണയങ്ങളുണ്ടാവും? സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം, 50000 നമ്മൾ 5 ഗ്രാം കൊണ്ട് ഹരിച്ചാൽ മതി, അപ്പോൾ എത്ര ഉണ്ടാവും? 10000 നാണയങ്ങളുണ്ടാവും അല്ലേ. അപ്പം നമുക്ക് അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് കിട്ടിയില്ലേ? ഇങ്ങനെ മാസടിസ്ഥാനത്തിൽ നാണയങ്ങളുടെ എണ്ണം കണക്കാക്കാൻ എളുപ്പമാവില്ല എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും അല്ലേ. ഇത്രയും സമയം, ഇപ്പോൾ ഇതാ 10000 നാണയങ്ങളൊക്കെ നമ്മൾ എണ്ണി തീരുമ്പോഴത്തേന് ഇത്ര ആൾ വേണം, ഇത്ര സമയം വേണം. അപ്പം ഈ രീതിയിലാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് കണക്കാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരേ മാസമുള്ള കണങ്ങളാണെങ്കിൽ അവയുടെ മാസം എണ്ണവും തമ്മിൽ ഇതുപോലൊരു ബന്ധമുണ്ടാവും അല്ലേ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ആറ്റങ്ങൾ അല്ലെങ്കിൽ പിന്നെ വാതകത്തിനകത്തൊക്കെയുള്ള തന്മാത്രകൾ എന്തായിരിക്കും? ഒരേ മാസമായിരിക്കും, ഒരേ വലിപ്പമായിരിക്കും. അപ്പോൾ അവരുടെ എണ്ണം കണക്കാക്കാൻ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ തികച്ചും ഒരുപോലെയുള്ള കണങ്ങളാണെങ്കിൽ അവ കോടിക്കണക്കിനുണ്ടെങ്കിൽ പോലും മാസ് അടിസ്ഥാനമാക്കി എണ്ണം കൃത്യമായി കണ്ടെത്താം അല്ലേ. അല്ലേ, തികച്ചും ഒരേപോലെയുള്ള കണങ്ങളാണെങ്കിൽ എത്ര ഉണ്ടെങ്കിലും അതിൻ്റെ മാസ അടിസ്ഥാനമാക്കി നമുക്ക് എണ്ണം കൃത്യമായി കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. ഇനി നമുക്ക് പറയാനുള്ളത് ആപേക്ഷിക ആറ്റമിക മാസമാണ് അല്ലേ. ആറ്റമിക മാസം എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. എന്താ ആറ്റമിക മാസം എന്ന് പറഞ്ഞാൽ? ആറ്റങ്ങളുടെ മാസിനെ അളക്കാനുള്ളൊരു യൂണിറ്റാണ് അല്ലേ, നമ്മൾ യു എന്ന് പറയും അല്ലേ. ഇനി നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഹൈഡ്രജന്റെ മാസ് 1 യു ആണ്, ഹീലിയത്തിൻ്റെ മാസ് 4 യു ആണ്, സോഡിയത്തിൻ്റെ മാസ് 23 യു ആണ്. ഇതൊക്കെ എങ്ങനെയാണിത് നമ്മൾ ഈ മാസ് പറയുന്നത്? മുകളിൽ തന്നിരിക്കുന്ന സംഖ്യകൾ ആറ്റങ്ങളുടെ യഥാർത്ഥ മാസമല്ല അല്ലേ. ആറ്റങ്ങളുടെ മാസ് പ്രസ്താവിക്കുന്നതിനുള്ള രീതി എന്താണെന്നുള്ളതാണ് നോക്കുന്നത് അല്ലേ. ഉദാഹരണത്തിന് ഹീലിയത്തിൻ്റെ മാസ് 4, അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആ കാര്യമാണ് നമ്മൾ പറയുന്നത് അല്ലേ. സൂക്ഷ്മകണികളുടെ മാസ് കൃത്യമായി കണ്ടെത്തുന്നതിന് ആധുനിക സംവിധാനങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഉദാഹരണത്തിന് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് 1.6 × 10⁻²⁴ ആണ് കേട്ടോ. അത് ഗ്രാം ആണ്, കിലോഗ്രാം എല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. കിലോഗ്രാം പറയുമ്പം −27 kg ആണ് കേട്ടോ. നോക്കുക, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് കൃത്യം മാസ് എത്രയാണ്? 1.6 × 10⁻²⁴ അല്ലേ. എന്നാൽ നമ്മൾ ഈ രീതിയിലല്ല പറയാറുള്ളത്. നമ്മളിവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് 1 യു എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതെങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, കാർബൺ ആറ്റത്തിൻ്റെ ഭാരവുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരാറ്റത്തിൻ്റെ മാസ് മറ്റൊരാറ്റത്തിൻ്റെ മാസുമായി താരതമ്യം ചെയ്ത് അതിൻ്റെ എത്ര മടങ്ങാണെന്ന് പ്രസ്താവിക്കുന്ന രീതിയാണിത്. നമ്മുടെ സാധാരണ അളവ് സംവിധാനത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അല്ലേ. നമ്മളിപ്പോൾ 5 കിലോ, 50 കിലോ, 100 കിലോ എന്നൊക്കെ പറയും. എന്താണ് ഈ കിലോ എന്ന് പറയുന്നത്? നമുക്കറിയാം 1 കിലോയുടെ ഒരു കട്ടിയുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്ര ഉണ്ടെന്നാണ് നോക്കണത് അല്ലേ. ഇപ്പം 5 കിലോ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കിലോഗ്രാമിൻ്റെ 5 ഇരട്ടി അല്ലേ. ഈ 1 കിലോഗ്രാം എവിടെ നിന്ന് വന്നാണ്? അത് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് സെലക്ട് ചെയ്ത് വെച്ചതാണ് അല്ലേ. അളവുകൾ എന്ന് പറഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പാരീസിൽ നമ്മുടെ അളവ് സാങ്കേതിക വിദ്യയുടെ ഓഫീസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പിന്നെ 1 കിലോഗ്രാമിൻ്റെ ഒരു മോഡൽ വെച്ചിട്ടുണ്ട് അല്ലേ. അതിന് തത്തുല്യമായ പിന്നെ ഭാരങ്ങൾ നമ്മൾ 1 കിലോ എന്ന് പറയുന്നു
അതുപോലെ 5 കിലോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 5 ഇരട്ടി, 50 കിലോ പറഞ്ഞാൽ 1 കിലോയിൻ്റെ 50 ഇരട്ടി, ആ രീതിയിലാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരാറ്റത്തിൻ്റെ മാസ് മറ്റൊരാറ്റത്തിൻ്റെ മാസമായി താരതമ്യം ചെയ്ത് അതിൻ്റെ എത്ര മടങ്ങാണെന്ന് പ്രസ്താവിക്കുന്ന രീതിയാണ് എന്ന് പറയുന്നത് ആപേക്ഷിക ആറ്റോമിക മാസം എന്ന് പറയുന്നത്. അല്ലേ, നമ്മൾ സ്റ്റാൻഡേർഡായി ചൂസ് ചെയ്യുന്നത് ആരാണ്? കാർബണാണ്. കാർബൺ 12 ആറ്റത്തിൻ്റെ മാസത്തിൻ്റെ 12-ൽ ഒരു ഭാഗത്തെ ഒരു യൂണിറ്റായി പരിഗണിച്ചാണ് മൂലകങ്ങളുടെ ആറ്റോമിക മാസ് പ്രസ്താവിക്കുന്നത്. നമ്മൾ മുമ്പേ പഠിച്ചതാണതല്ലേ. അപ്പോൾ ഒരു മൂലകത്തിൻ്റെ വിവിധ ഐസോട്ടോപ്പുകളെ കൂടി പരിഗണിച്ച് ശരാശരി ആറ്റോമിക മാസ് കണക്കാക്കുമ്പോൾ പലപ്പോഴും ഭിന്നസംഖ്യകളായി വരാറുണ്ട്. സ്വാഭാവികമാണ് അല്ലേ. കൃത്യം കാർബൺ ആറ്റത്തിൻ്റെ ഇത്ര ഇരട്ടി അല്ലെങ്കിൽ ഇത്ര എന്ന് പറയാൻ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പം ഭിന്നസംഖ്യകളായി വരാറുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഹീലിയത്തിൻ്റെ മാസം 4 എന്ന് പറയുന്നുണ്ട്. പക്ഷേ കൃത്യം 4 ആയിക്കൊള്ളുന്നില്ല അല്ലേ. ചിലപ്പോൾ 3.99 ആവാം, അല്ലെങ്കിൽ 4.1 ആവാം. അതിന് നമ്മൾ എന്ത് ചെയ്യും? റൗണ്ട് ചെയ്യാറാണ് പതിവ് അല്ലേ. പ്രായോഗിക ആവശ്യങ്ങൾക്കും കണക്കുകൂട്ടലുകൾക്കും വേണ്ടി ഇവയിൽ മിക്കതും പൂർണ്ണസംഖ്യകളായി പരിഗണിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് ഹൈഡ്രജൻ ഒരു യു അല്ലേ. കാർബൺ ആറ്റത്തിൻ്റെ മാസ് 12 യു ആണെന്ന് എഴുതുക അല്ലേ. കാർബൺ ആറ്റത്തിൻ്റെ മാസ് 12 യു ആണെന്ന് എഴുതുക. അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു യു എന്ന് പറഞ്ഞാൽ? ഇതിൻ്റെ 12-ൽ 1 അല്ലേ. അതുകൊണ്ടാണ് ഹൈഡ്രജൻ ഒരു യു, ഹീലിയം 4 യു, സോഡിയം 23 യു, അതുപോലെ ഓക്സിജൻ 16 യു എന്നൊക്കെ പറയുന്നത് അല്ലേ. ഈ രീതിയിലാണ് ആപേക്ഷിക ആറ്റോമിക മാസിനെ നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തേക്ക്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ആൾ.